കഴിഞ്ഞ ദിവസമായിരുന്നു തലസ്ഥാനത്ത് 2.5-വയസ്സുകാരിയെ കാണാതാകുന്നതും തുടർന്നുള്ള 19 മണിക്കൂറത്തെ തെരച്ചിലിനൊടുവിൽ കുട്ടിയെ കണ്ടെത്തുന്നത്. അതേ സംഭവത്തിൽ കുട്ടിയുടെ മാതാപിതാക്കളുടെ വിരലടയാളങ്ങൾ ശേഖരിച്ചിരിക്കുകയാണിപ്പോൾ പോലീസ്. മാതാപിതാക്കളുടെ പശ്ചാത്തലം കണ്ടെത്തുന്നതിന് വേണ്ടിയാണിത്. ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അവർക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ടോ എന്ന് വിരലടയാളം ഉപയോഗിച്ച് പരിശോധിക്കും. 2 വയസ്സുള്ള കുഞ്ഞടക്കം 4 മക്കളിൽ ആരെക്കുറിച്ചും രേഖകൾ സമർപ്പിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയാതിരുന്നതോടെയാണ് പോലീസ് കൂടുതൽ പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചത്. നേരത്തെ നടത്തിയ DNA പരിശോധനയുടെ ഫലം ഇന്നോ നാളെയോ ലഭിക്കും. 2 വയസ്സുകാരിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ തന്നെയാണോ ഒപ്പമുള്ളത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണിത്. ഫലം എത്രയും വേഗം നൽകണമെന്ന് ഫോറൻസിക് ലാബിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം രക്തപരിശോധനാ ഫലവും പ്രതീക്ഷിച്ചിരിക്കുകയാണ് പോലീസ്. രക്തത്തിൽ മദ്യത്തിന്റെയോ മയക്കുന്ന മറ്റെന്തിന്റെയെങ്കിലുമോ അംശമുണ്ടോ എന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതിനിടയിൽ പ്രതിയെക്കുറിച്ചുള്ള പരിശോധനയും പോലീസ് നടത്തുന്നുണ്ട്. നിലവിൽ പരിശോധിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്ന് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ കാണാതായ സംഭവത്തിൽ അച്ഛന്റെയും അമ്മയുടെയും മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. 3 കുഞ്ഞുങ്ങളുടെ പ്രായം പോലും രക്ഷിതാക്കൾക്ക് പറയാൻ സാധിക്കുന്നില്ലെന്ന് പോലീസ് പറയുന്നു. കുട്ടികൾക്ക് ആർക്കും തിരിച്ചറിയൽ രേഖകളില്ല. കുഞ്ഞിന്റെ രക്ഷിതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളും മറ്റ് രേഖകളും പോലീസ് ശേഖരിച്ചു. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വലിയ തുകകൾ എത്തിയോ എന്ന് പരിശോധിക്കും. ബീഹാർ സ്വദേശികളായ രക്ഷിതാക്കൾ ഏറെ നാൾ താമസിച്ചത് ആന്ധ്രയിലാണ്. അന്വേഷണം ആന്ധ്രയിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം 19 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലായിരുന്നു ഓൾ സെയിൻസ് കോളേജിന് സമീപം കാണാതായ കുഞ്ഞിനെ റെയിൽവേ പാളത്തിനടുത്ത് ഓടയിൽ നിന്ന് കണ്ടെത്തിയത്. പോലീസിന്റെ ഡ്രോൺ പരിശോധനയിലാണ് കുട്ടിയെ കണ്ടെത്തുന്നത്. 1.5 മീറ്റർ ആഴമുള്ള ഓടയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ഡ്രോണിൽ പതിഞ്ഞ ദൃശ്യത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് മണ്ണന്തല പോലീസ് നേരിട്ടെത്തി പരിശോധന നടത്തുകയായിരുന്നു. ഓടയിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. ഓടയ്ക്ക് സമീപം വലിയ ഉയരത്തിൽ കാട് വളർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടി തനിച്ചവിടെ വരെ നടന്നു പോവില്ലെന്നാണ് പോലീസിന്റെ അനുമാനം. കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുമ്പോൾ കിട്ടുന്ന തെളിവുകളിലാണ് പോലീസ് ഇപ്പോൾ പ്രതീക്ഷ വയ്ക്കുന്നത്. നിലവിൽ നടത്തുന്ന എല്ലാ അന്വേഷണങ്ങളും നിലച്ചു. കുട്ടി എങ്ങനെ റെയിൽവേ ട്രാക്കിന് സമീപത്തെ പൊന്തക്കാട്ടിൽ എത്തി എന്നതുപോലും ശാസ്ത്രീയമായി കണ്ടുപിടിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇനി കുട്ടിയെ കൗൺസിലിംഗ് നടത്തി DNA ഫലവും ലഭിച്ച ശേഷം അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന നിലപാടിലാണ് പോലീസ്. കഴിഞ്ഞ ദിവസം CWC നിന്ന് കുട്ടിയെ ശിശുക്ഷേമ സമിതിയിലും പിന്നീട് അത്താണിയിലെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്കും മാറ്റുകയായിരുന്നു. കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കൈമാറാൻ രക്ഷിതാക്കൾ തയ്യാറാകാത്തതിനെ തുടർന്ന് DNA പരിശോധനയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. തുടക്കം മുതൽ മാതാപിതാക്കളുടെ ഇടപെടലിലും പോലീസിന് സംശയങ്ങളേറെയുണ്ട്. കുട്ടിയെ കാണാതായ ദിവസം മാതാപിതാക്കളും ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കളും മദ്യലഹരിയിലായിരുന്നു. അന്ന് കുട്ടിക്ക് മദ്യം നൽകിയിരുന്നുവെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇത് ഉറപ്പിക്കുന്നതിനുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. കുട്ടിയെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആശുപത്രിയിലടക്കം പ്രതിഷേധവും ഉയർത്തിയിരുന്നു.